പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ കനത്ത മഴ. കോന്നി കൊക്കത്തോട് വനമേഖലയിൽ ഉരുൾപൊട്ടിയെന്ന സംശയമുണ്ട്. ഒരേക്കർ ഭാഗത്ത് നാല് വീടുകളിൽ വെള്ളം കയറി, ആളുകളെ മാറ്റി പാർപ്പിച്ചു. ശശിയാണ് ചേരുന്നത്. ശശി, എപ്പോ തുടങ്ങിയ മഴയാണ്? ആ ഗോപികൃഷ്ണൻ, ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ ലഭിക്കുന്നത്. കിഴക്കൻ മലയോര മേഖലയിലാണ് ഈ ശക്തമായ മഴയുള്ളത്. അതുകൊണ്ട് തന്നെ കൊക്കാത്തോട്, കോന്നിയിലെ കൊക്കാത്തോട് വനമേഖലയിലാണ് ഇന്നലെ ഉരുൾപൊട്ടിയതായ ഒരു സംശയമുള്ളത്. എന്തായാലും നദിയിലെ ജലനിരപ്പ് ക്രമാഗതമായി ഉയരുകയാണ്. അച്ചങ്കൂരിന്റെയും അതുപോലെ തന്നെ പമ്പയാറിന്റെയും നദിയിലെ ജലനിരപ്പും ഇപ്പോൾ ഉയരുന്നുണ്ട്. നിലവിൽ ഈ ഒരേക്കർ ഭാഗത്ത്, ഉരുൾപൊട്ടി ഭാഗത്തെ നാല് വീടുകളിലുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ നാശനഷ്ടങ്ങളൊന്നും പ്രദേശം ഉണ്ടായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. കോന്നിയിലെ അത് അട്ടച്ചാക്കൽ, വള്ളിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. ഈ മേഖലയ്ക്കുള്ള ഗ്രാമീണ റോഡുകളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും മഴ ശക്തമായി കിഴക്കൻ മലയോര മേഖലയിൽ പെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. റാന്നിയിലും അതുപോലെ തന്നെ ആങ്ങമൂഴി അടക്കമുള്ള മേഖലകളിലും മഴ ശക്തമാണ്. ഈ പമ്പാ നദിയിലെ ജലനിരപ്പ് കുരുമ്പമൂഴിയിൽ ഉരുൾപൊട്ടിയതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പമ്പാ നദിയിൽ ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലുണ്ടായ സമാനമായ രീതിയിലേക്ക് ജലനിരപ്പ് നദിയിൽ ഉയരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗോപി, ഇപ്പോഴും തുടരുകയാണോ ശശി? അതായത് തമിഴ്നാട്ടിന്റെ ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ 12-16 മണിക്കൂറായിട്ട് തുടർച്ചയായിട്ട് നിന്ന് പെയ്യാന്നാണ് കേൾക്കുന്നത്. അതിന്റെ ഒരു പ്രതിഫലനം ഇവിടെ ഉണ്ടോ? മീൻസ് കിഴക്കൻ മലയോരങ്ങളിലും ഉണ്ടോ? ആ ഗോപി, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ശമിച്ചിട്ടില്ല എന്ന് പറയാം. ഇപ്പൊ കോന്നിയിൽ അല്പം മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മലയോര മേഖലയിൽ മഴ ശക്തമായി പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകി എത്തുന്നതിന് മണിക്കൂറുകളുടെ താമസമെടുക്കും. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇനിയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. എന്തായാലും ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പൊക്കെ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ മണിക്കൂറുകളോളം പെയ്ത മഴയാണ്. ഇപ്പോഴും പമ്പയാറ്റിന്റെയും അച്ചങ്കോരന്റെയും ജലനിരപ്പ് രാവിലെ നിന്ന് വ്യത്യസ്തമായി വീണ്ടും 2 അടി കൂടി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ആശങ്കപ്പെട്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. തീരത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ഒരു പക്ഷേ കൂടുതൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഗോപി, കോട്ടയത്തും കനത്ത മഴ തന്നെയാണ്. അവിടെ എരുത്വാപ്പുഴ കണമല ബൈപ്പാസ് റോഡിൽ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. 3 വീടുകൾക്കാണ് കേടുപാട് പറ്റിയത്. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, എപ്പോഴാണ് അവിടെ മണ്ണിടിഞ്ഞു വീണ അപകടമൊക്കെ ഉണ്ടായത്? ഇപ്പോഴും നല്ല മഴ തന്നെയാണോ അവിടെ? മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരിയ ശമനം. ഈ മേഖല രണ്ടിടത്താണ് ഉരുൾപൊട്ടിയത്. ഒന്ന് ഈ കണമലയ്ക്ക് സമീപമാണ്, പമ്പാവാലി എന്ന സ്ഥലത്ത് തന്നെയാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് കീരിത്തോട് പാറക്കടവ് മേഖലയിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ 3 വീടുകൾക്കാണ് ഇതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ റോഡും മറ്റും എരുത്തുവപ്പുഴ കണമല ഒരു ബൈപ്പാസ് റോഡുണ്ട്. ആ റോഡിന്റെ റോഡ് ഇടിഞ്ഞു താഴ്ന്ന ഒരു വിശേഷവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരാൾ ഈ ഒരു അപകടത്തിൽ പെട്ടിരുന്നു, പക്ഷെ അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയും നീഗർവാലി മേഖലയിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നതാണ്. അന്നും അപകടമൊന്നും സംഭവിച്ചില്ല എന്നതാണ് അന്നും ഉണ്ടായിരുന്ന ഒരു ആശ്വാസം. ഇന്നും അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ കനത്ത മഴയായിരുന്നു രാത്രി വൈകിയുള്ളത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോട്ടയം ജില്ലയുടെ ഇത്തരം മേഖലകളിൽ, കിഴക്ക് മേഖലകളിൽ, ഇടുക്കിയോട് ചേർന്നുള്ള മേഖലകളിലെല്ലാം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഇന്ന് ഈ മേഖലയിൽ രണ്ടിടത്ത് ഉരുൾപൊട്ടിയത്. ശരി.